ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ തൈ പൂയത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. കുറച്ച് ലേറ്റായി പോയി എന്നറിയാം, അമ്പിക്ക് കുറച്ച് ജലദോഷം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്താ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. അപ്പൊ അവൻ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാൻ സമ്മതിക്കാതെയാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ട് വീഡിയോ വന്നത്. അപ്പൊ എന്താ നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നത്തെ വീട്ടിൽ തന്നെ എന്താ സുബ്രഹ്മണ്യ കോവിൽ ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ തൈപ്പൂയ വിശേഷങ്ങളാണ് നമ്മുടെ വീടിയിലുള്ളത്. അമ്പി പിള്ളക്കാവടിയൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ ഇവിടെ എന്താ കോവിലിന് 3 ദിവസത്തെ പൂജ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തൈപ്പൂയത്തിന്റെ തൊട്ട് തലേ ദിവസത്തെ രാത്രിയിലെ വിശേഷങ്ങൾ തൊട്ടാണ് കേട്ടോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസത്തെ പൂജകളും പരിപാടികളൊക്കെ ആണെന്ന് ഞാൻ പറഞ്ഞുതരുന്നല്ലോ. അപ്പോൾ അതൊന്നും കറക്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ദിവസത്തെയൊന്നും. അപ്പോൾ ഇത് തൈപ്പൂയത്തിൻ്റെ തൊട്ടു തലേ ദിവസത്തെ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ കളിക്കണം പറഞ്ഞിട്ടാണ് നിൽക്കണത് കേട്ടോ. പിന്നെ അവിടെ ഇപ്പം നാളേക്ക് പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. അപ്പോൾ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ മുട്ടും എന്താ പൂവും അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒക്കെ ആക്കിയിരുന്നു. അപ്പോൾ എടത്തിമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഇരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ആയിട്ട് കൂടി പിന്നെ ഇതാ കുരുത്തോലൊക്കെ കെട്ടി നമ്മുടെ കോവിൽ അലങ്കരിക്കുകയായിരുന്നു കേട്ടോ. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്ട്രെങ്ത് പറയണത് പിള്ളേർ തന്നെയാണ് കേട്ടോ. കുട്ടികൾ തന്നെയാണ്, അവർ തന്നെയാണ് വളമ്പാനും എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇന്നാണ് തൈപ്പൂയം. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ കോവിലിൽ പോയിട്ട് തൊഴുതൊട്ട് പോന്നു. അപ്പോൾ ആ ടൈമിൽ ഉണ്ണി നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൊഴുത് വന്ന ശേഷമാണ് ഏട്ടനും ഉണ്ണിയും കൂടിയിട്ട് കോവിലിലേക്ക് വന്നത്. അപ്പോൾ 3 ദിവസവും എന്താ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആയിട്ട് ഇവിടുന്ന് ഭക്ഷണമുണ്ട്. അപ്പോൾ ആ ടൈമിലേക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇതെല്ലാതും. അപ്പോൾ ഇതാദ്യം എന്താ അമ്മയ്ക്കും അങ്ങനെ വയസ്സായ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. അപ്പോൾ ഇതാ അത് ഞങ്ങളുടെ വീടാണ്. അപ്പോൾ ഫുൾ ലൈറ്റൊന്നും അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉള്ള ദിവസം മാത്രമാണ് ഇങ്ങനെ ഫുൾ ലൈറ്റിലൊക്കെ വീട് ഇടാറുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കറണ്ട് ബില്ല് കൂടുമല്ലോ, നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് പേര് വരുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഉണ്ണി പിന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവിടെ എന്താ മേളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല കളിയായിരുന്നു. കോവിലൊക്കെ തൊഴുതു. അപ്പോൾ അച്ചുട്ടി ഉണ്ണീനെ കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. ഉണ്ണി ഓടി കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണു, അപ്പോൾ കാൽമി ചെറിയൊരു മുറിയായി. അപ്പോൾ അവ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ പിള്ളക്കവടി എടുക്കേണ്ട ടൈമായി. അപ്പോൾ ആദ്യം കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എടുത്ത ശേഷമാണ് നമ്മുടെ അമ്പിക്കുട്ടനെ എടുത്തത് കേട്ടോ. Thank you.
അമ്പി പിള്ളക്കാവടി എടുക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചില്ലേ ചിലപ്പോൾ വാശി പിടിക്കുന്നു വിചാരിച്ചത്, പക്ഷെ അവൻ ഒരു കുഴപ്പം ഉണ്ടായില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഏട്ടൻ്റെ അടുത്തൊക്കെ ഇരുന്നു. അപ്പോൾ ഇനി കോവിലിലേക്ക് താലം പിരിച്ചിട്ടുള്ള വരവാണ് കേട്ടോ ഇനിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബംഗലയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതാ താലം പിടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ പൂജകളിലും എല്ലാ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.